بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ഇസ്റാ മിഹ്റാജ് യാത്രയെക്കുറിച്ചാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സംസാരിച്ചത്. ഇസ്റാ മിഹ്റാജ് യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന അധ്യായത്തിലെ വലിയ ഒരു നായികക്കല്ല, അത് വലിയൊരു വിഷയമായി മാറി. ഖുറൈശികൾക്കിടയിലും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെയും ജനങ്ങളിലേക്ക് പ്രബോധനം നടത്തുന്നതിന് വീര്യം കൂട്ടുന്ന അല്ലെങ്കിൽ ആവേശമുണ്ടാക്കുന്ന, ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഹ്റാജ് രാത്രിയിൽ കാണുകയുണ്ടായി. വിശ്വസിച്ച് സൽപ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ മരണശേഷം ഉണ്ടാകുന്ന ഒരുപാട് നല്ല കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാം കാണിച്ചു കൊടുത്തിരുന്നു. അതുപോലെ അവിശ്വസിച്ച് അല്ലെങ്കിൽ ദുർമാർഗികളായി നടക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളും മരണശേഷം അവരനുഭവിക്കുന്ന ശിക്ഷകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അതുകൊണ്ട് തന്നെ അത് പ്രബോധന സമയത്തെ പ്രഭാഷണങ്ങളിലും ജനങ്ങളോടുള്ള സംസാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതൊക്കെ ഉൾപ്പെടുത്തി സംസാരിക്കാൻ സാധിച്ചു. അങ്ങനെ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നതിന്, ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഈ ഒരു ഇസ്റാ മിഹ്റാജ് യാത്ര ഉപകാരപ്പെട്ടു എന്നു വേണം കരുതാൻ. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഇസ്റാ മിഹ്റാജിൻ്റെ അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗം ആളുകളെ കാണുകയാണ്. അവരുടെ നഖം ചെമ്പ് കൊണ്ടുണ്ടാക്കിയ വലിയ നഖങ്ങളാണ്. ആ നഖം കൊണ്ട് അവർ ശരീരം ഇങ്ങനെ മാന്തുകയാണ് ശരീരത്തിൽ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇത് ആരാണ്? അപ്പോൾ പറഞ്ഞു, ഇത് പരദൂഷണം പറയുന്ന ആളുകളാണ്, ഈബത്ത് നമീമത്തൊക്കെ പറയുന്ന ആളുകളാണ്, അതുപോലെ തന്നെ ജനങ്ങളുടെ അഭിമാനത്തിൽ ക്ഷതം വരുത്തുന്ന ആളുകളെ. ഇത്തരക്കാർക്ക് ഈ ഒരു രൂപത്തിലുള്ള ശിക്ഷയായിരിക്കും ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലാവുകയാണ്. അതുപോലെ മറ്റൊരു വിഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരുപാട് ആളുകളെ കാണുകയാണ്. അതുപോലെ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ സലാം പറയുകയും നല്ല രൂപത്തിലുള്ള സന്തോഷകരമായ പെരുമാറ്റങ്ങൾ നടത്തുകയും ചിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും പലരും ചെയ്തതായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അമ്പിയാക്കന്മാരൊക്കെ ഓരോ ആകാശത്തു നിന്നും കണ്ട കാര്യങ്ങളും പ്രമുഖന്മാരായിരിക്കുന്ന ആളുകളൊക്കെ നബിതങ്ങളെ കണ്ടതും മലക്കുകൾ കണ്ടതൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം സലാം പറഞ്ഞു, അത് മടക്കി എന്നല്ലാതെ പിന്നീട് അങ്ങോട്ട് യാതൊരു തരത്തിലുള്ള കുശലാന്വേഷണങ്ങളോ മറ്റൊന്നിനും അദ്ദേഹം നിൽക്കുന്നില്ല. ആ രൂപത്തിൽ ഇങ്ങനെ മാറി നിൽക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ അലൈഹി സ്വലാം, ഇതാരാണ് ഇങ്ങനെ ഒരാൾ? ബാക്കി എല്ലാവരും നല്ല രൂപത്തിലാണല്ലോ നമ്മളോട് പെരുമാറുന്നത്. അപ്പോൾ പറഞ്ഞു, ഇത് നരകം കാക്കുന്ന മലക്കായ മാലിക് അലൈഹിസ്സലാമാണ്. ഇദ്ദേഹം നരകം അള്ളാഹു സൃഷ്ടിച്ച് നരകത്തെ ഇദ്ദേഹം കണ്ടത് മുതൽ ഇദ്ദേഹം ഈ രൂപത്തിലാണ്. നരകം കാക്കുന്ന മലക്ക് ചിരിക്കൂല എന്നാണ്, അഥവാ ആ നരകത്തിൻ്റെ ഭയാനകരമായ അവസ്ഥ കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് മരവിച്ചുപോയി, അല്ലെങ്കിൽ നരകത്തിലിടുന്ന ആളുകൾ മാലിക്കയെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ മനസ്സലിയാത്ത രൂപത്തിലുള്ള ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ നിർത്തിയിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ നരകത്തിൻ്റെ ഭയാനകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ വേറൊരു മലക്ക് കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കസേര പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ മലക്കിൻ്റെ രണ്ട് കാലിൻ്റെ അടിയിൽ ദുനിയാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളെയും ജീവികളെയും ഒക്കെ കാണുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നുകയാണ്. അദ്ദേഹത്തിന് കയ്യിലൊരു ഫലകമുണ്ട്, ഒരു ഫലകം. ആ ഫലകത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അതാരാണ്? അത് മലക്കുൽ മൗത്ത് ഇസ്റാഈൽ അലൈഹിസ്സലാമാണ്. അങ്ങനെ പല മലക്കുകളെയും പല ഡ്യൂട്ടി ചെയ്യുന്ന മലക്കുകളെയും പല സ്ഥലങ്ങളും സ്വർഗത്തിൻ്റെ അവസ്ഥയും നരകത്തിൻ്റെ അവസ്ഥയും വിശ്വാസികളവസ്ഥയും അവിശ്വാസികളവസ്ഥയും
എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുന്ന് കണ്ടു മനസ്സിലാക്കാൻ സാധിച്ചു. മനോഹരമായ സ്വർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. സ്വർഗം അതിലേക്ക് വരുന്ന സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളെ കാത്തിരിക്കുന്നതായി സ്വർഗം ഇങ്ങനെ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ഇസ്റാ മിഅ്റാജിൻ്റെ രാത്രി അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അള്ളാഹു നൽകിയ ഒരു ഉപഹാരമാണ് നിസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് നിസ്കരിക്കുന്ന അഞ്ച് വക്ത നിസ്കാരം അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയൊരു ഉപഹാരമാണ്. 50 വക്ത് ആദ്യം നൽകിയിരുന്നുവെങ്കിലും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിരന്തരമായ അപേക്ഷക്കനുസരിച്ച് അതിൻ്റെ ഈ അഞ്ച് വക്ത് നിസ്കാരമാക്കി ചുരുക്കുകയാണ്. അഞ്ച് വക്ത് നിസ്കാരമാക്കി ചുരുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് കഴിഞ്ഞെത്തിയ ദിവസം സുബഹിക്ക് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ രൂപവും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓരോ നിസ്കാരങ്ങളുടെ സമയവും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ലൊഹുറിൻ്റെ സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളെയൊക്കെ കൂട്ടി പള്ളിയുടെ അടുത്ത് ചെന്ന് നിസ്കരിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം പിറ്റേന്ന് സുബഹി വരെയുള്ള അഞ്ച് വക്ത് നിസ്കാരങ്ങൾക്കും റസൂലുള്ളാഹിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയുമാണ് ചെയ്തത്. അന്ന് ഈ ഇസ്റാ മിഅ്റാജ് രാത്രിയിൽ നിസ്കാരം നിർബന്ധമായപ്പോൾ തന്നെ നിർബന്ധമായതാണ് വുളു. വുളുവും അന്ന് തന്നെ നിർബന്ധമായത്, നിസ്കാരം നിർബന്ധമായ സമയത്ത് തന്നെ വുളുവും നിർബന്ധമായതാണ്. ഒരു നിസ്കരിക്കാൻ അല്ലെങ്കിൽ ഒരു വുളു കൊണ്ട് ഒരു നിസ്കാരം മാത്രമേ പറ്റൂ എന്നതായിരുന്നു ആദ്യകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഹന്ദക്ക് യുദ്ധം വന്നതോടുകൂടി ഹന്ദക്ക് യുദ്ധത്തിൻ്റെ കാലഘട്ടങ്ങളിലാണ് ഒരു വുളു കൊണ്ട് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം എന്നുള്ള നിയമം പിന്നീട് ഇസ്ലാമിൽ പ്രാബല്യത്തിൽ വന്നത്. ഏതായിരുന്നാലും ഇസ്റാ മിഅ്റാജ് യാത്ര സംഭവം കഴിഞ്ഞ് അന്ന് രാത്രി പുലർച്ചെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെത്തുകയും ഉമ്മാനീൻ്റെ വീട്ടിലെത്തി വിവരം മുഴുവൻ പറയുകയും ചെയ്തു. ഉമ്മാനി പറഞ്ഞു, ഈ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ആരോടും ഖുറൈശികളോട് ആരോടും പറയണ്ട, എന്തായാലും അവർ വിശ്വസിക്കില്ല, നിങ്ങൾ പറയരുത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഇപ്പോൾ തന്നെ പറയണമെന്നുള്ള ചിന്ത വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ കഅബയുടെ അടുത്തേക്ക് പോയി. കഅബയുടെ അടുത്ത് പോയപ്പോൾ അവിടെ ഖുറൈശികളിലെ പ്രമുഖന്മാരായിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കടുത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി എൻ്റെ റബ്ബിൻ്റെ അടുത്ത് പോയി സന്ദർശിച്ചു, റബ്ബിനെ കണ്ടുവരികയാണ്. ഇന്നലെ രാത്രി ഞാൻ ബൈത്തുൽ മുഖദ്സിൽ പോയി, അവിടെ നിന്ന് പിന്നെ ഏ ആകാശങ്ങൾ കടന്ന് ഞാൻ റബ്ബിൻ്റെ അടുക്കൽ പോയി എന്ന് പറഞ്ഞപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഒട്ടകത്തെ ഏറ്റവും നല്ല സ്പീഡിൽ ഓടിച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിലേറെ ആവും അവിടെ എത്താൻ, പിന്നീട് ഇങ്ങോട്ടൊരു മാസവും. നീ ഇന്നലെ രാത്രി കൊണ്ട് അവിടെ പോയി വരിക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അവർ നബി തങ്ങളെ കളിയാക്കുക. ഏതായിരുന്നാലും അവരെന്ത് ചെയ്തു, ഈ അവസരം മുതലാക്കാൻ തീരുമാനിച്ചു. വിശ്വസിച്ച ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ റസൂലുള്ള ഇങ്ങനെയൊരു കളവ് പറയുന്നു എന്ന് പിന്തിരിപ്പിക്കാൻ അവർ തീരുമാനിക്കാൻ അവർ നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയി. കാരണം ഈ വിഷയത്തെക്കുറിച്ച് അബൂബക്കർ റളിയല്ലാഹുവിന് എന്ത് പറയുന്നു എന്ന് അവർക്കറിയണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് പോയി. അവർ പറഞ്ഞു നിൻ്റെ കൂട്ടുകാരൻ മുഹമ്മദ് ഇപ്പോൾ വാദിക്കുന്നത് കഴിഞ്ഞൊരൊറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് വരെ പോയി വന്നു. അവിടുന്ന് അങ്ങോട്ട് പോയതിനെക്കുറിച്ച് അവർക്ക് ചർച്ചയില്ല. കാരണം ബൈത്തുൽ മുഖദ്ദസ് വരെ തന്നെ ഒരു ഒറ്റ രാത്രി കൊണ്ട് പോയി വരാൻ കഴിയില്ല എന്നാണ് അവർക്ക്. അതങ്ങനെ തന്നെയാണ്, ഒരുപാട് പിന്നെ മാസത്തെ വൈദൂരമുള്ള ഒരു സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ്. ഏതായിരുന്നാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, നിൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി വന്നു എന്ന് പറയുന്നു, എന്താണ് നിൻ്റെ അഭിപ്രായം? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞോ? ഖുറൈശികൾ പറഞ്ഞു, അതെ, എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു, അത് സത്യമാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് മുഹമ്മദ് ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരിച്ചു വന്നു എന്ന് നീ വിശ്വസിക്കുന്നു? ഖുറൈശികൾ വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമേ പറയൂ,
എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത് ഇനി എത്ര വിദൂരമായി എന്തു പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേവരെ കളവ് പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ സത്യമേ പറയൂ, ഞാനത് വിശ്വസിക്കുന്നു. മാത്രമല്ല രാവിലെയും രാത്രിയുമൊക്കെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് ദിവ്യ സന്ദേശങ്ങൾ വരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന എനിക്ക് ഇത് വിശ്വസിക്കാൻ എന്താണ് ഇത്ര തടസ്സം എന്ന് തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഖുറൈശികൾ പിന്നെ ഇലിമ്പ്യരായി പോവുകയാണ്. ഈ ഒരു വിശ്വാസം കൊണ്ടാണ് അസ്സുദ്ദീഖ് എന്ന പേര് അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ലഭിക്കുന്നത്. സുദ്ദീഖ് എന്നുള്ള പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുക എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് സുദ്ദീഖ് അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അഥവാ സുദ്ദീഖ് എന്നുള്ള പേര് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഖുറൈശികൾ അടങ്ങിയിരിക്കാൻ ശ്രമിച്ചില്ല. അവർ പല ആളുകളെയും സമീപിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ മത്ഊം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്ന് നബിസ് ഖുറൈശികളിൽ പ്രമുഖനാണ് മത്ഊം. അദ്ദേഹം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്, ബൈത്തുൽ മുഖദ്ദസ് നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ഖുറൈശികളിൽ പ്രമുഖം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിൻ്റെ വിശേഷണങ്ങളൊക്കെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ടില്ല എന്ന് മക്കയിൽ എല്ലാവർക്കും അറിയാം. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ടടുത്തുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബിയെ നിങ്ങൾ പറഞ്ഞോളി, ഞാൻ ബൈത്തുൽ മുഖദ്ദസ് കണ്ട ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടുണ്ട് എന്നും അതും എല്ലാവർക്കും അറിയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുറൈശികൾ ചോദിക്കുകയാണ്, നിങ്ങൾക്കായി ബൈത്തുൽ മുഖദ്ദസിൽ പോയതാണല്ലോ, എന്നാൽ അതിൻ്റെ ഒരു അവിടുത്തെ ഒരു പ്രത്യേകതകൾ, അവിടുത്തെ അടയാളങ്ങളൊക്കെ ഒന്ന് പറയുമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഫോട്ടോ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നിങ്ങനെ പറയാൻ തുടങ്ങി, ഓരോന്ന് വിശദീകരിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇത് കേൾക്കുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഷ്ഹദു അന്നക യാ റസൂലല്ലാ, അഷ്ഹദു അന്നക റസൂലല്ലാ എന്ന് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഖുറൈശികൾ ഇങ്ങനെ അവർ മാത്രം ഇങ്ങനെ പരസ്പരം പറയാൻ തുടങ്ങി, എന്ത് മുഹമ്മദ് പറയുന്നത് ശരിയാന്ന് തോന്നിട്ട് കേട്ടോ, ബൈത്തുൽ മുഖദ്ദസിൻ്റെ എല്ലാ ലക്ഷണങ്ങളും മുഹമ്മദ് പറയുന്നുണ്ട്. എന്നാലും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പലപ്പോഴായി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്റാ മീറാജിൻ്റെ പേരിൽ കളവ് പറയുന്നവനാക്കിയപ്പോൾ പല സമയങ്ങളിൽ ബൈത്തുൽ മുഖദ്ദസിൻ്റെ രൂപവും അത് അവിടുത്തെ മറ്റുള്ള കാര്യങ്ങളും അടയാളങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ഒരു ദിവസം ബൈത്തുൽ മുഖദ്ദസിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മാനസികപരമായി നബി തങ്ങൾ പോയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഖുറൈശികൾക്കത് വിശ്വസിക്കാൻ അവരുടെ അഹങ്കാരം അഹംഭാവവും പിന്നെ അവർക്ക് സാധിച്ച് അവർക്കത് വിശ്വസിക്കാൻ അവർക്കതിന് കഴിഞ്ഞില്ല എന്ന് വേണം നമുക്ക് പറയാൻ. അങ്ങനെ ആ സമയത്ത് ഹജ്ജിൻ്റെ ഒരു സമയമായപ്പോൾ അല്ലെങ്കിൽ മക്കയുടെ അവിടെ തീർത്ഥാടനത്തിന് വേണ്ടി ഒരാൾ വരികയാണ്. ആരായിരുന്നു അത്? പിന്നെ ഹിർക്കൽ രാജാവായിരുന്നു അങ്ങോട്ട് വന്നത്. ഈ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഹിയത്ത് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്. ദഹിയത്ത് റളിയല്ലാഹു അൻഹു ഹിർക്കൽ രാജാവിൻ്റെ അടുക്കൽ പോയി അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് വേണ്ടത്ത അദ്ദേഹം പരിഗണിച്ചില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി ഹിർക്കൽ രാജാവ്. അങ്ങനെയാണ് ആ കച്ചവട സംഘത്തിൽപ്പെട്ട ആ നാട്ടിലേക്ക് ഷാമിലേക്ക് കച്ചവടത്തിന് വന്ന അബൂ സുഫിയാനെയും ഖുറൈശികളെയും കൂട്ടരെയും ഹിർക്കൽ രാജാവ് വിളിപ്പിക്കുന്നത്. അവിടെ എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ വിശേഷണങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, മക്കയിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ചോദിച്ചറിഞ്ഞു. അബൂ സുഫിയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. അഥവാ മോശക്കാരനാണ് എന്നും
ഞങ്ങളെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇതൊന്നും ഇർക്കൽ രാജാവ് വിശ്വസിച്ചില്ല, അബൂ സുഫിയാൻ്റെ പദ്ധതി ഏറ്റില്ല. പിന്നീട് അബൂ സുഫിയാൻ പറഞ്ഞു, അവൻ മുഹമ്മദ് കളവ് പറയുന്നവനാണ് എന്ന് തെളിയിക്കാൻ, മുഹമ്മദ് കളവ് പറയുന്നവനാണ് എന്ന് മനസ്സിലാക്കാൻ വേറൊരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? മുഹമ്മദ് പറയാണ്, അദ്ദേഹം ഒരൊറ്റ രാത്രി കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടെ മസ്ജിദ് ഇവിടെ ബൈത്തുൽ മുഖദ്ദസിൽ എത്തി എന്ന് അദ്ദേഹം ഇങ്ങനെ കളവ് പറയുന്നുണ്ട്. ഇത് കേട്ടാൽ അറിഞ്ഞുകൂടെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും കളവാണ് പറയുന്നത് എന്ന്. ഇത് കേട്ടപ്പോൾ ഹിർക്കൽ രാജാവ് പറഞ്ഞു, എങ്കിൽ അത് ശരിയാവാനാണ് സാധ്യത. കാരണം മസ്ജിദുൽ അക്സയുടെ എല്ലാ ദിവസവും അടക്കാറുള്ളത് രാത്രികളിൽ ഞാനായിരുന്നു. അത് പിന്നെ അടച്ചിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. അഥവാ ബൈത്തുൽ മുഖദ്ദസിൻ്റെ മസ്ജിദുൽ അക്സയുടെ ഈ ഒരു പിന്നെ സംരക്ഷണ ദൗത്യം കൂടുള്ള രാജാവായിരുന്നു ഹിർക്കൽ രാജാവ്. അദ്ദേഹം പറയാണ്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ എല്ലാ വാതിലുകളും അടച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഉറങ്ങാറുള്ളത്. എന്നാൽ ഒരു ദിവസം ഞാൻ പതിവ് പോലെ വാതിലുകൾ അടച്ചു, എല്ലാ വാതിലുകളും അടച്ചു. അങ്ങനെ പ്രധാന വാതിലടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് അടിയുന്നില്ല. ഞാൻ ഫലം പ്രയോഗിച്ച് അടിക്കാൻ ശ്രമിച്ചു, ഇല്ല. ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു, അത് അടക്കാൻ ശ്രമിച്ചു, അടക്കാൻ കഴിയുന്നില്ല. ഞാനതെന്ത് ചെയ്തു, അവിടെ അടക്കാൻ കഴിയാതെ ഇതെന്തോ പിന്നെ സൃഷ്ടാവിൻ്റെ വല്ലാത്തൊരു അത്ഭുതമാണ് എന്ന് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്തു, അത് അടക്കാതെ തിരിച്ചു പോരുകയാണ്. അങ്ങനെ പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ മസ്ജിദുൽ അക്സയുടെ അവിടെ പള്ളിയുടെ അവിടുത്തെ ശിലയിൽ ഒരു കാൽപാദം കാണുകയാണ്. ആളുകൾ വന്നു പോയതിൻ്റെ അടയാളം കാണുകയാണ്. പലരും വന്നു, ഇതൊരു പ്രവാചകൻ ഇവിടെ വന്നു പോയിട്ടുണ്ടാകും. മുൻകാല പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവരിൽ വിശ്വസിക്കുന്ന, അവരെ അംഗീകരിക്കുന്ന ഏതോ ഒരു പ്രവാചകൻ ഇവിടെ വന്ന് പോയിട്ടുണ്ടാകും. ഈ വാതിൽ അടയാൻ തടസ്സപ്പെട്ടത് ഒരു പ്രവാചകന് വേണ്ടിയാണ് എന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയാണ്, അന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അബൂ സുഫിയാനോട് അന്നത്തെ സംഭവങ്ങളൊക്കെ പറയാണ്. ഇതുകൂടി കേട്ടപ്പോൾ അബൂ സുഫിയാൻ വിയർത്തൊലിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹിർക്കൽ രാജാവ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മീറാജിൻ്റെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അന്ന് രാത്രി അവിടെ കയറി നിസ്കരിച്ചു, അന്ന് വാതിലടക്കാൻ സാധിച്ചില്ല എന്നുള്ള കഥ മുഴുവനും അന്ന് ഇർക്കൽ രാജാവ് ഇത് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് സാഹചര്യ തെളിവുകൾ കൊണ്ടൊക്കെ അന്നത്തെ ഡേറ്റും അന്നത്തെ സമയവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതൊരു പക്ഷേ മുഹമ്മദും കൂട്ടരും ആയിരിക്കും എന്ന് ഇർക്കൽ രാജാവും കൂടി പറയുകയാണ്. ഇതുകൂടി കേട്ടപ്പോൾ അബൂ സുഫിയാൻ ആകെ വിയർത്തൊലിച്ചു. ഖുറൈശികളിതോ കേട്ടപ്പോൾ ആകെ അമ്പരന്ന് പോവുകയാണ്. അങ്ങനെ ഇസ്രാ മീറാജ് രാത്രി ഖുറൈശികളുടെ വാദഗതികളുടെ മുനയൊടിക്കാനും വിശ്വസിക്കണമെന്നോ ആ താല്പര്യമുള്ള ആളുകൾക്ക്, സത്യം അന്വേഷിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരാനും കൂടിയുള്ള ഒരു വലിയ ചരിത്ര സംഭവം തന്നെയാണ് പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജ് രാത്രി എന്ന് നമ്മൾ വേണം പറയാൻ. എന്നാൽ വിശ്വസിക്കാത്ത, ഈമാൻ്റെ ഒരു ഭാഗ്യം കിട്ടാത്ത ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴായി ഇസ്രാ മിഅ്റാജിൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞപ്പോഴൊന്നും അവർ അത് കേൾക്കട്ടെ ഇത് കേൾക്കട്ടെ വീണ്ടും വീണ്ടും നബി തങ്ങളെ ഇങ്ങനെ പറഞ്ഞു കേട്ടു എന്നല്ലാതെ അതിൽ നിന്ന് സത്യാവസ്ഥ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ചരിത്രങ്ങളിൽ പറയുന്നത്. എന്നാൽ ഒരു കൂട്ടം ആളുകൾക്ക്, മനുഷ്യർക്ക്, അവർക്ക് വളരെ പെട്ടെന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനുഷികതയും അള്ളാഹുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളും വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും വ്യത്യാസങ്ങളും എല്ലാം മനസ്സിലാക്കാൻ ഇസ്രാ മിഅ്റാജിനെ കൊണ്ട് സാധിച്ചു. നബി തങ്ങൾ ആ രൂപത്തിൽ ഇസ്രാ മിഅ്റാജിനെ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു എന്ന് വേണം പറയാൻ. ഏതായിരുന്നാലും ചരിത്രത്തിലെ വലിയ ഒരു സംഭവമായിരുന്നു ഇസ്രാ മിഅ്റാജ്. അർഹമുർ റഹീമായ റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ വറഹ്മത്തുക്കയ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.